അസംഘടിത മേഖലയിലെ കുറഞ്ഞ വരുമാനക്കാരായ തൊഴിലാളികൾക്ക് അത്യാധുനിക സൗകര്യങ്ങളോടെ താമസ സൗകര്യമൊരുക്കുന്ന ജനനി അപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടനം ഇന്ന് പെരുമ്പാവൂർ പോഞ്ഞാശേരിയിൽ നിർമ്മിച്ചിരിക്കുന്ന അപ്പാർട്ട്മെന്റ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ തൊഴിലും നൈപുണ്യവും വകുപ്പിന് കീഴിലുള്ള ഭവനം ഫൗണ്ടേഷൻ കേരളയാണ് അപ്പാർട്ട്മെന്റ് നിർമ്മിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഉമേഷ് ചേരുകയാണ് ഉമേഷ് അങ്ങനെ മറ്റൊരു പദ്ധതി കൂടി യാഥാർത്ഥ്യമാവുകയാണ് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ നിർമ്മിക്കപ്പെടാൻ പോകുന്നത് എന്താണ് അതിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഈ അപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ കൂടി പ്രിയ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് ഈ ജനനി അപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ആദ്യ ടവർ ഉദ്ഘാടനം നടക്കുന്നത് മന്ത്രി ടി പി രാമകൃഷ്ണനാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അസംഘടിത മേഖലയിലെ കുറഞ്ഞ വരുമാനക്കാരായ തൊഴിലാളികൾക്ക് അത്യാധു അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കുന്ന ടവറിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് നടക്കാൻ പോകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള തൊഴിലും നൈപുണ്യവും വകുപ്പ് അതിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഭവനം ഫൗണ്ടേഷൻ കേരളയാണ് ഈ ജനനി അപ്പാർട്ട്മെൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിലെ തൊഴിലാളികൾക്കും കുറഞ്ഞ വേതനക്കാരായ ജീവനക്കാർക്കും സുരക്ഷിതമായ പാർപ്പിടം മറ്റ് അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഒരുക്കലാണ് എന്നിവ പ്രധാനം ചെയ്യലാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് കേരളത്തിലെ അസംഘടിത മേഖലയിലെ വരുമാനം കുറഞ്ഞ തൊഴിലാളികൾക്ക് സ്വന്തമായ ഒരു അപ്പാർട്ട്മെൻറ്റ് അത് മിതമായ വിലയ്ക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് അതിൻ്റെ ആദ്യപടിയാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് ഇത് ഇതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് കുറഞ്ഞ നിരക്കിൽ വാടകയ്ക്ക് നൽകുന്ന ഹോസ്റ്റൽ അതിൻ്റെ പേര് അപ്നാഖർ എന്നു പേരിട്ട ഹോസ്റ്റൽ നേരത്തെ പാലക്കാട് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഈ ജനനി പോഞ്ഞാശേരിയുടെ പദ്ധതിയുടെ ടവറിൽ ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ടവറിൽ ഒരു ടവറിൽ എഴുന്നൂറ്റി പതിനഞ്ച് ചതുരശ്വര അടി വിസ്തീർണമുള്ള എഴുപത്തി നാല് യൂണിറ്റുകളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് അതായത് പതിനാല് നിലകളുള്ള നാല് ടവറുകളിലായി മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് അപ്പാർട്ട്മെൻറ്റുകളാണ് ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് നാല് ടവറുകളിലായി രണ്ട് ലക്ഷത്തി അൻപത്താറായിരത്തോളം ചന്ദ്രശ്ര അടി വിസ്തീർണത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കുക പതിനാറ് കോടി രൂപയാണ് ഈ പൂർത്തിയായ ഈ ടവറിൻ്റെ നിർമ്മാണ ചെലവ് അങ്ങനെ നാല് ടവറുകൾക്കുമായി അറുപത്തി നാല് കോടി രൂപയാണ് നിർമ്മാണ ചെലവായി പ്രതീക്ഷിക്കപ്പെടുന്നത് ജില്ലയിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് മിതമായ നിരക്കിൽ ഈ അപ്പാർട്ട്മെൻറ്റുകൾ ലഭ്യമാകും എന്നുള്ളത് തന്നെയാണ് ഇതിന് ഇതിലൂടെ കൈവരുന്ന ഗുണം എന്ന് പറയുന്നത് ഈ ഈ ടവറിൽ ഈ ഓരോ അപ്പാർട്ട്മെൻറ്റിലും രണ്ട് കിടപ്പുമുറികളും ഒരു ലിവിങ് കം ഡൈനിങ് ഏരിയയും കിച്ചൺ കം വർക്ക് ഏരിയയും കുളിമുറിയും ടോയ്ലറ്റും അങ്ങനെയാണ് ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവുക അതുകൂടാതെ ഈ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിന് അഗ്നിബാധ ശമന സംവിധാനം ലിഫ്റ്റുകൾ ഡീസൽ ജനറേറ്റർ ബാക്കപ്പ് സംവിധാനം പാർക്കിംഗ് സൗകര്യങ്ങൾ തുടങ്ങിയവയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതായാലും മറ്റൊരു പ്രിയ സൂചിപ്പിച്ച പോലെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി കൂടി ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ് നാല് ടവറുകളാണ് അതിൽ ആദ്യ ടവറിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടാം മുപ്പതിന് നിർവഹിക്കാൻ പോകുന്നത് ഉമേഷ് നമുക്കറിയാം അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി ബുദ്ധിമുട്ടുകളുണ്ട് ഇത്തരത്തിൽ തന്നെ താമസ സൗകര്യമില്ലായ്മ അവർക്ക് വേണ്ട കാര്യങ്ങൾ ലഭിക്കുക വരുന്നു അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സാമ്പത്തിക എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും അവർ അനുഭവിക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് സർക്കാർ ഇത്തരത്തിലൊരു വിഷയമായി അല്ലെങ്കിൽ പദ്ധതിയുമായി മുൻപോട്ട് വരുന്നത് ഈ ഒരു കാര്യത്തിൽ ഇത്തരത്തിലൊരു അപ്പാർട്ട്മെന്റ് ഉയരുമ്പോൾ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ശമനം ഉണ്ടാകാനുള്ള വഴിയാണ് ഒരുക്കുന്നത് പ്രിയ നമുക്കറിയാവുന്ന പോലെ അതിഥി തൊഴിലാളികൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടമാണ് കേരളം എന്നുള്ളത് നേരത്തെ തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ് പ്രത്യേകിച്ച് സാമ്പത്തികപരമായും താമസ സൗകര്യം ഭക്ഷണം ഉൾപ്പെടെ കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ നേരത്തെയും മറ്റും അതിഥി തൊഴിലാളികളോട് ഉണ്ടായിരുന്ന സമീപനത്തേക്കാൾ വലിയൊരു മാറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ സർക്കാർ അധികാരത്തിൽ വന്നതോടെ അത്തരത്തിൽ അതിഥി തൊഴിലാളികൾക്ക് വലിയ പരിഗണനയാണ് നേരത്തെ നൽകി വന്നത് പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തൊക്കെ അവരവരുടെ നാടുകളിലേക്ക് പോകാനുള്ള പ്രത്യേക സൗകര്യം സർക്കാർ ഒരുക്കിയിരുന്നു ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഇത്തരത്തിൽ ഈ പാവപ്പെട്ട വരുമാനക്കാർ അവരാണ് കുറഞ്ഞ വരുമാനക്കാരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മതിയായ ഒരു സൗകര്യം പലപ്പോഴും താമസിക്കാനൊന്നും കിട്ടാറില്ല പ്രത്യേകിച്ച് തൊഴിലുടമ നൽകുന്ന ഏതെങ്കിലും വീടുകൾ അതിൽ മതിയായ സൗകര്യമില്ലാത്ത വീടുകളും അത്തരത്തിലുള്ള ഷെഡുകൾ ഉൾപ്പെടെ അവർക്ക് താമസിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനൊക്കെ വലിയൊരു മാറ്റം ഇപ്പോൾ വരികയാണ് അങ്ങനെ അവർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ജനനി പദ്ധതിയിലൂടെ സർക്കാർ ഇത്തരത്തിൽ വലിയൊരു ടവർ തന്നെ നിർമ്മിച്ച് നൽകുന്നത് അങ്ങനെ ഒരു ടവർ മാത്രമല്ല അങ്ങനെ നാല് ടവറുകളാണ് ഇവർക്ക് വേണ്ടി ഒരുക്കുന്നത് ഒരു വലിയ വിഭാഗം അതിഥി തൊഴിലാളികൾക്ക് ഇവിടെ സുരക്ഷിതമായി മിതമായ നിരക്കിൽ ഒരു സൗകര്യം തന്നെയാണ് ഇതിലൂടെ സർക്കാർ ഉറപ്പുവരുത്തുന്നത്